യെസ് നമസ്കാരം. ഇന്ന് കുറേ നാൾ കൂടി ഞാനൊരു പോസിറ്റീവ് വാർത്ത പറയുകയാണ്. ദുബായിൽ വെച്ച് പരിചയപ്പെട്ട തോമസ് കൊരട്ടി സ്വദേശിയാണ്. ഞങ്ങൾ ആട് തോമ എന്ന് വിളിച്ചു തുടങ്ങി. കാരണം ഇതാണ് യഥാർത്ഥ ഇരട്ടച്ചങ്കൻ. ജീവിതത്തിൽ തീച്ചുളയിൽ വളർന്നവനാണ്. 14 വയസ്സുള്ളപ്പോൾ തൻ്റെ പിതാവ് മരിക്കുകയും മീൻ കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ഇന്നെത്തി നിൽക്കുന്ന സ്ഥലം വരെ തോമസ് നിങ്ങളോട് സംസാരിക്കുകയാണ്. കൊരട്ടി സ്വദേശിയാണ്. അവൻ വന്ന മാർഗങ്ങൾ, ജീവിത വഴികൾ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെയും കൂടി അതൊന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ ആട് തോമ ഒരു വ്ളോഗറാണ്, ബ്രേക്ക് ഡാൻസറാണ്, കരാട്ടയാണ്, അവനില്ലാത്ത ഒന്നുമില്ല. 14 വയസ്സിൽ തൻ്റെ ജീവിതം ദീപിക സഹായന പത്രം ഇട്ടുകൊണ്ട് 300 രൂപക്ക് ജോലി തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് അവൻ ചെയ്യാത്ത പണികളൊന്നുമില്ല. ബാംഗ്ലൂർ കാർ കമ്പനി, സിനിമയിൽ പോയി അഭിനയിച്ചു കുറച്ച്, ഇവിടെ ഇപ്പോഴും ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, വ്ളോഗ് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അവൻ പോകാത്ത വഴികളില്ല. അപ്പം നമുക്ക് തോമസിൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാം. തോമസിനെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്നല്ലാണ്, പുതിയ തലമുറക്ക് അതൊരു പ്രതീക്ഷയായിരിക്കും. ജീവിതത്തിൽ പലപ്പോഴും പലരും പച്ച പിടിക്കണ ഒരു രാജ്യവും കൂടിയാണ് ദുബായ്, മരുഭൂമിയിലെ മരപ്പച്ച. ഭയങ്കര പ്രതീക്ഷ കൊടുത്തതാണ് അവനിവിടെ ഒരു സ്ഥലം. അപ്പം നമുക്ക് അതിലോട്ടൊന്ന് കിടക്കാം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് തോമസ് തന്നെ പറയും. തോമസേ നമസ്കാരം. നമസ്കാരം. എല്ലാ മലയാളികൾക്കും വേണ്ടി നിന്നെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ബെന്നി ചേട്ടാ. തോമസ്, കൊരട്ടി സ്വദേശി, കാട്ടുപറമ്പൻ. അതെ. അച്ഛന്റെ പേര് ജോസ്. ജോസ്. ജോസ് ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. 14 വയസ്സുള്ളപ്പോ മരിച്ചു. തോമസ് പിന്നെ ഈ 14 വയസ്സിൽ ഒറ്റക്കാലിമേ കുടുംബം താങ്ങി തുടങ്ങിയതാണ്. എങ്ങനെയാണ് അവിടുന്ന് മുന്നോട്ട്? അത് അപ്പച്ച മരിച്ചു. അപ്പച്ച ഉള്ള സമയത്ത് പറയും ഇങ്ങനെ, എല്ലാവരും പറയണ പോലെ തന്നെ, ഞാൻ ഇല്ലാണ്ടാവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത് അന്നത്തെ പ്രായത്തിൽ നമ്മള് കേട്ട് കേട്ട് പിന്നെ കാര്യമാക്കിയില്ല. ഒരു ദിവസം പെട്ടെന്ന് അപ്പച്ചന് ഫസ്റ്റ് അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഒരു രാത്രി വൈകിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അപ്പച്ചൻ ഇല്ലാണ്ടായി. പിന്നെ അത് പിന്നെ ഓരോ ദിവസം ചെല്ലും തോറും അപ്പച്ചൻ പറഞ്ഞത് കറക്റ്റായി. പിന്നെ നല്ല ബുദ്ധിമുട്ടായി ജീവിതത്തില്. പിന്നെ ഞാൻ ജോലിക്ക് ചെറിയ ചെറിയ ജോലിക്കൊക്കെ ഇറങ്ങി. രാഷ്ട്രദീപിക സഹായന പത്രം 150 രൂപയായിരുന്നു അന്ന് മന്ത്ലി സാലറി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒരു സ്ഥലത്ത് പശുക്കറവി ഉണ്ടായിരുന്നു, അപ്പൊ പാൽ കൊണ്ടു കൊടുക്കാൻ പോകും. പിന്നെ വൈകിട്ട് ടെലിഫോൺ ബൂത്തിൽ പോയിരിക്കും. അങ്ങനെ അങ്ങനെ തുടങ്ങി. പിന്നെ ആദ്യത്തെ ജീവിതം തുടങ്ങണം 300 രൂപക്കാണ്. 150 രൂപയാണ് സഹായന പത്രം ഇട്ട് കഴിഞ്ഞാൽ കിട്ടണം. ഒരു മാസം. അത് ഏത് വർഷമാണ്? അത് 98ലാണ് അപ്പച്ചൻ മരിക്കണം. അപ്പൊ നമ്മള് 10 പാസ്സായിട്ട് പിന്നെ പഠിക്കാൻ പോയില്ല. അല്ല, അത് അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ 10ാം ക്ലാസ് പിന്നെ 9ാം ക്ലാസ് വെച്ചിട്ട് ഒരു കണക്കിന് 10 പിന്നെ പാസ്സായില്ല. പിന്നെ ഞാൻ പഠിത്തം നിർത്തി. പിന്നെ ഈ പരിപാടി ഇങ്ങനെ ടൂലോ വർക്ക്ഷോപ്പ്, പിന്നെ ഇങ്ങനെ പത്രം ഇടാൻ പോല്, പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ പിന്നെ മനസ്സിലായി പഠിക്കാണ്ട് വലിയ കാര്യമില്ലാന്ന്. പിന്നെ 2ാമത് 10ാം ക്ലാസ് പോയി എഴുതി പാസ്സായി അമിറ്റി കോളേജ് ചാലക്കുള്ളിൽ. പിന്നെ പ്ലസ് ടുന് ചേർന്ന് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പോ പിന്നെയും ജോലിക്ക് ഇറങ്ങി. പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എല്ലാം ഉണ്ട്, കാറ്ററിംഗ് വർക്ക്. ഞായറാഴ്ച കാറ്ററിംഗിന്റെ വർക്കിന് പോകും, 75 രൂപ കിട്ടും ഫുഡ്. പിന്നെ പന്തലിന്റെ പരിപാടി, പന്തൽ വർക്ക്, ചാലക്കുള്ള നിവാസാന്റെ കൂടെ എല്ലാ ജോലിയും. ഓട്ടോറിക്ഷ ഓടിച്ചായിരുന്നു അതിന്റെ ഇടയിൽ. പിന്നെ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നൈറ്റ് ഓട്ടോറിക്ഷ ഓടിക്കും കൊരട്ടി ജംഗ്ഷനിൽ. പകല് ഉച്ച വരെ പ്ലസ് ടു സ്കൂളില് ഹ്യൂമാനിറ്റിക്സ് ആയിരുന്നു. അപ്പൊ ക്ലാസ്സിലും പോകും. അങ്ങനെ ഒരു ദിവസം ബാംഗ്ലൂർ എത്താനുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ ബാംഗ്ലൂർ ഒരു ഗാർമെന്റ്സിൽ 3000 രൂപ ശമ്പളത്തിൽ 2004. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു 4 വർഷത്തോളം അവിടെ ജോലി ചെയ്ത്. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇവിടെ ഈ ശമ്പളത്തിൽ. ബാംഗ്ലൂർ സിറ്റി അന്ന് എല്ലാവരും IT പ്രൊഫഷണലിന്റെ ഇപ്പോഴും. അപ്പൊ നല്ല ഭയങ്കര ശമ്പളവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അവിടെ.
അവിടെയാണ് ആ റിബോക്ക് ഷൂ. റിബോക്ക് ഷൂ ഉണ്ട്, അതെ. ഫോറം മോളിൽ കൂടെ ഒരു ദിവസം പോണ സമയത്ത് റിബോക്ക് ഷൂ ഉണ്ട്. അപ്പൊ ഷൂവിന്റെ വില നോക്കുമ്പോ 4000-4500 ഒക്കെയാണ് ഷൂവിന്റെ വില. നമ്മുടെ ശമ്പളം പറ്റില്ല. അപ്പൊ ഡാൻസ് പരിപാടിക്കൊക്കെ ഇങ്ങനെ അവിടെ ഈ ഗാനമേള പരിപാടിക്കൊക്കെ പോയി ചാൻസ് ചോദിച്ചു അവിടെ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുമ്പോ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഒരു നല്ല ഷൂ മേടിച്ച് എന്തായാലും ഇടണം. അപ്പൊ അങ്ങനെ ഈ ഷൂവിന്റെ വില കണ്ടപ്പോ അപ്പൊ അത് ഇനിയിപ്പോ തൽക്കാലം ഈ ജോലി കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ ഒരു നല്ല ജോലി ശമ്പളം എങ്ങനെയാക്കാന്ന് വിചാരിച്ചപ്പോ ഞാനപ്പോ തന്നെ ചാലക്കുള്ള കുഞ്ഞുമൻ സാറുണ്ടായിരുന്നു, ഇപ്പൊ മരിച്ചുപോയി പ്രിൻസിപ്പാള്. അപ്പൊ ആളെ വിളിച്ചു, അത് വിളിച്ചു പറഞ്ഞു രജിസ്റ്റർ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് തരാം സെപ്റ്റംബറിൽ, നീ പഠിച്ചു വന്നിട്ട് ഇവിടുന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലേബർ ഇന്ത്യയാണ് അന്നത്തെ ഒരു ആശയം. അപ്പൊ ലേബർ ഇന്ത്യയിൽ വിളിച്ചു ചോദിച്ചു, അപ്പൊ പറഞ്ഞു ബാംഗ്ലൂരിലെ ഓഫീസിന് അഡ്രസ് തന്നാ മതി, മണി ഓർഡർ അയച്ചുസ്തകം അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ ഹ്യൂമാനിറ്റിക്സ് ആണ് അന്ന്. അപ്പൊ പൈസ അയച്ചു കൊടുത്തു, അവരെല്ലാ മാസം കൃത്യമായിട്ട് പുസ്തകം അയച്ചു തന്നു. അപ്പൊ ഞാൻ പിന്നെ അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി മാത്രം ഒരു റൂം ഞാൻ എടുത്തു, ഒരു 800 രൂപ കൊടുത്തിട്ട്. അന്ന് ഞാൻ ഞങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു, ഒരു 5-6 പേര് ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു. അപ്പൊ അവിടെ ആകെ 800 രൂപക്ക് ബാംഗ്ലൂർ ഒരു മുറി കിട്ടി. വെള്ളമൊന്നുമില്ല, ഫസ്റ്റ് ഫ്ലോറിലാണ്, ഒരു ആസ്പെക്ട് ഷോ ഷീറ്റ് ആണ്, ഒരു സ്ലം ഏരിയയിലാണ്, പക്ഷെ സിറ്റി തന്നെയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പിന്നെ രാവിലെ അതിരാവിലെ 3:30 ഒരു ഷെഡ്യൂളൊക്കെ ഇട്ട് ടൈം ടേബിളൊക്കെ ഇട്ട് ചുമരും ഒട്ടിച്ചു വെച്ച് 3:30 എല്ലാ ദിവസവും രാവിലെ എണീക്കും. എന്നിട്ട് ഒരു 6 മണി വരെ പഠിക്കും, ഒരു കട്ടചായ ആദ്യം ഉണ്ടാക്കി കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും ഒരു പരിപ്പറിയൊക്കെ വെച്ചിട്ട് നേരെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ഓഫീസിൽ പോവും. വൈകിട്ട് ഒരു 6 മണി വരെ, അത് കഴിഞ്ഞിട്ട് 6 മണി കഴിഞ്ഞ് വന്നിട്ടും പഠിപ്പാണ്. അത് കഴിഞ്ഞ് ഒരു 8-9 മണി നമ്മൾ കിടക്കും നേരത്തെ ഇരിക്കണോണ്ട്. അങ്ങനെ ഞാൻ പിന്നെ പോയി പഠിച്ചു, എക്സാം എഴുതി പാസ്സായി. അപ്പൊ ഇതിന് വേറൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനവിടെ അന്വേഷിച്ചായിരുന്നു. ഞാനവിടെ സെന്റ് തോമസ് ചർച്ചിൽ യൂത്തിൽ ഡാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ചുപേര് ഡേ കോളേജിലെ പിള്ളേരൊക്കെ ആയിട്ട് പരിചയമുണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ക്രൈസ്റ്റ് കോളേജ്, ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ്, ആ സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ BBA കോഴ്സ് ഉണ്ട് വൈകുന്നേരം, റെഗുലർ കോഴ്സ്. അപ്പൊ അത് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ +2 പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പൊ നാട്ടിലാണ് നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കൂടെ ഉള്ളത്, അവിടെ എന്തായാലും പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ ബാംഗ്ലൂർ കോളേജിൽ പഠിക്കാൻ ഒരു അവസരവും. അപ്പൊ നമ്മളെ ഇവിടെ ആ ഒരു കോൺഫിഡൻസ്. അപ്പൊ അങ്ങനെ പോയി അവിടെ അഡ്മിഷൻ പിന്നെ പാസ്സായി, അവിടെ അഡ്മിഷൻ കിട്ടി. പിന്നെ ഡാൻസ് ഉണ്ട്, പിന്നെ അവിടെ ഡാൻസ് ഒക്കെ അവരുടെ സ്റ്റേജിലൊക്കെ ക്രൈസ്റ്റ് കോളേജില് അവരുടെ ഫസ്റ്റ് അവിടുത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, വലിയ സ്റ്റേജാണ്. അന്ന് കാലത്ത് എനിക്ക് തോന്നണം 1 ലക്ഷം രൂപ എങ്ങാണ്ട് റെന്റ് ഒരു ദിവസം അവിടുത്തെ, വലിയ ടോപ്പ് സ്റ്റേജാ, അവിടെയൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ പഠിച്ചു 3 വർഷം, BBA പഠിച്ചു. പിന്നെ ഈ പഠിക്കണം പോയ സമയത്ത് തന്നെ എന്റെ കൂടെ ഒരു പന്നകരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു കന്നഡക്കാരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇങ്ങനെ എവിടെ അപ്പൊ പരിചയപ്പെട്ടു, ഡാൻസ് ഒക്കെ പുള്ളിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അപ്പൊ ഭയങ്കര കമ്പനിയായി. അപ്പൊ എവിടെയെന്ന് ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗാർമെന്റ്സിലാണ് വർക്ക് ചെയ്യണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരി എത്ര ശമ്പളം എന്നൊക്കെ ചോദിച്ചപ്പോ ഇത്ര ശമ്പളമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരി, പ്രേരണ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ടാറ്റ ഡീലർ ഉണ്ട്, അവിടെ സെയിൽസിൽ വേക്കൻസി ഉണ്ട്, ഒരു 6000 രൂപ അവിടെ ശമ്പളം മേടിച്ചതരാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി. ഞാൻ അങ്ങനെ അവിടെ ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് അവിടെ കാർ സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കാറ് നമുക്ക് ഇഷ്ടമാണ്, കാർ ഇച്ചിരി പാഷൻ ഉണ്ടായിരുന്നു. അപ്പൊ 2-2.5 വർഷം അവിടെ ജോലി ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്രയിലേക്ക്, മഹേന്ദ്ര ഡീലർഷിപ്പ് അവിടെ സെന്റ് മാർക്സ് റോഡ് MG റോഡിന്റെ അടുത്ത് ഇന്ത്യ ഗ്യാരേജ് പറഞ്ഞിട്ട് അവിടെ കിട്ടി. അവിടെ കഴിഞ്ഞ 1 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ ടൊയോട്ട ബ്രാൻഡ്, ടൊയോട്ടയുടെ ഡീലർഷിപ്പ് ഉണ്ട് നന്ദി ടൊയോട്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ കിട്ടി. നന്ദി ടൊയോട്ടയിൽ വെച്ചാണ് ക്രിസ്റ്റൽ നമ്പൂതിരിനെയൊക്കെ പരിചയപ്പെട്ടത്. അതെ അതെ അതെ, അവിടെ നമ്മുടെ ടൊയോട്ടയില് അവര് എല്ലാവരും ഒട്ടുമിക്കവരും അവിടെ ടൊയോട്ടയുടെ വണ്ടികളാണ് മേടിക്കുന്നത്, നല്ല ക്വാളിറ്റിയും. നമ്മള് ടൊയോട്ട ഒരു ഫാനാണ് പിന്നെ. അപ്പൊ അവിടെ പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ കല്യാണം കഴിഞ്ഞു, അവിടെ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ അവിടെയും ഇങ്ങനെ തട്ടിമുട്ടി. കല്യാണം കഴിയുമ്പോ എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? അപ്പൊ എനിക്ക് 9000 ശമ്പളം. പിന്നെ ഇൻസെന്റീവ് ഒക്കെ കിട്ടും, വൈഫ് ജോലി ഉണ്ടായിരുന്നു, ആ വൈഫ് നേഴ്സായിരുന്നു, അപ്പൊ അവളും ജോലിക്ക് പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, സ്ട്രഗിൾ ആണ് എന്നാലും പോണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു കൺസൾട്ടൻസിന്ന് ഒരു കോൾ വന്നു, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒമാനിലേക്ക്, സൗത്ത് ബാങ്ക് ഗ്രൂപ്പിന്റെ. അപ്പൊ ടൊയോട്ടയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നോക്കണം, ഒരു ടൊയോട്ടയിൽ ഡീലർഷിപ്പ് ആണ്. അപ്പൊ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ ഒബ്റോയ് ഹോട്ടലിൽ MG റോഡിൽ ഇന്റർവ്യൂവിന് പോയി.
അപ്പൊ ഇന്റർവ്യൂവിന് പോയിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടി. നമ്മുടെ അവര് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് വണ്ടീനെ കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ അപ്പൊ തന്നെ ആള് ഓഫർ ലെറ്ററും ഒരു സി ഡിയും തന്നു. അപ്പൊ ആ സി ഡി എന്നോട് പറഞ്ഞു ഒന്ന് പോയി വാച്ച് ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട്. അങ്ങനെ ഞാനും ആ വൈഫും കൂടി അത് ലാപ്ടോപ്പില് എന്റെ ലാപ്ടോപ്പില് ഇട്ടിട്ട് കണ്ടു. അപ്പൊ അതില് അത് കണ്ടപ്പോ അതിലൊരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആയിരുന്നു അവിടെ. അപ്പൊ അവര് ഈ ഇന്ത്യക്കാരെ കൊണ്ടുപോയിട്ട് ജോലി, അവരുടെ അക്കോമഡേഷൻ, അവരുടെ പിള്ളേര് സ്കൂളിൽ പോണത്, ഇന്ത്യൻ സ്കൂള്, അവിടുത്തെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതില് നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാനപ്പോ BBA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് പാസ്സായിട്ടുണ്ടായില്ല. ഞാൻ 3 വർഷം കോളേജിൽ പോയാലും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഈ HR അടുത്ത് പറഞ്ഞത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ BBA ഞാൻ പാസ്സായിട്ടില്ല, ഇങ്ങനെ 3 വർഷം കോഴ്സിൽ പോയിട്ടുള്ളു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ പോസ്റ്റിന് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്, അപ്പൊ അമ്മന്ന് വിസ കിട്ടണമെങ്കിൽ, അതായത് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഗ്രാജുവേറ്റ് എന്നാലേ ഈ പോസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 2 മാസം സമയം തട്ട്. അപ്പൊ 2 മാസത്തിനുള്ളിൽ ഞാൻ പാസ്സാക്കിട്ട്. അപ്പൊ ആള് പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ, കുഴപ്പമില്ല. ഇന്റർവ്യൂ ബാംഗ്ലൂർ വെച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് ഒരു വിത്ത് പാകിയത് അവിടെ വെച്ചാണ്. അപ്പൊ ഞാൻ വേഗം ഞാൻ ഓഫീസിൽ പറഞ്ഞ് എനിക്ക് ഒരു 15 ദിവസത്തെ ഞാൻ ഒരു ലീവ് അപ്ലൈ ചെയ്തു. ഈ 2 മാസം കൊണ്ട് ഞാൻ ഈ 15 പേപ്പർ ഉണ്ട് BBA. അപ്പൊ 15 പേപ്പറും പഠിച്ച് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സുബ്ബു എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ പഠിച്ചു. അവൻ എന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്ത്, അവൻ പറഞ്ഞത് എന്നോട് പറ്റും. പിന്നെ ഞാനത് 15 പേപ്പർ 2 മാസം കൊണ്ട് തന്നെ എഴുതി പാസ്സായി. ഈ 3 വർഷം കഴിഞ്ഞിട്ട് പോയിട്ട് എഴുതാത്ത ആള് അത് ആവശ്യം വരുമ്പോ നമ്മള് ആവെന്ന് പറഞ്ഞ പോലെ 15 പേപ്പറും എഴുതി പാസ്സായി. പാസ്സായിട്ട് ഞാൻ ഈ പുള്ളിനെ വിളിച്ചപ്പോ പുള്ളി പറഞ്ഞു ഒമാനിലെ നിയമം മാറി, ഇവിടെ ഒമാനികൾക്കാണ് ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് പാസ്സായി വന്നപ്പോഴേക്കും നാഷണലൈസ്, അതായത് ഒമാനികൾക്കാണ് ഈ പോസ്റ്റ് നാഷണലൈസ്. ഇപ്പൊ ഒന്ന് ബുദ്ധിമുട്ടാണ്, ഇപ്പൊ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അപ്പൊ ശരി, അപ്പൊ ഇത് എന്തായാലും നടക്കില്ല. അപ്പൊ ഞാൻ അന്ന് എപ്പോഴും നമ്മള് ദുബായി പിന്നെ ഒരു എല്ലാവർക്കും സ്വപ്ന ലോകമാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ടൊയോട്ടയില് അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്ന രാകേഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഓൾറെഡി റിസൈൻ ചെയ്ത് ഇവിടെ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു അവിടെ ഇത് ഇങ്ങനെ ആയിരുന്നു. അപ്പൊ പറഞ്ഞു വിസിറ്റ് വിസയില് നീ ദുബായിക്ക് പോവാ, നമുക്ക് ഇവിടെ ജോലി നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് റിസൈൻ ചെയ്ത് റിസ്ക് എടുത്ത് ഇവിടെ വരാൻ സിറ്റുവേഷൻ എന്റെ, 1 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. റെന്റും കൊച്ചിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു ഉണ്ടപ്പോ, അപ്പൊ മോൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അസുഖം, പിന്നെ കാര്യങ്ങളും വാടകയും എല്ലാം കൂടിയിട്ട്. പിന്നെ ഞാൻ റിസ്ക് എടുത്ത് അവിടെ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിസിറ്റിംഗ് വിസയില് വരാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വിസിറ്റ് വിസ കിട്ടണല്ലോ. ഞാൻ 1-2 പേരെ അപ്രോച്ച് ചെയ്തപ്പോ വിസിറ്റിംഗ് വിസ കിട്ടിയില്ല. അതെന്ന് വെച്ചാൽ ജോലി അന്വേഷിച്ച് വരാൻ വേണ്ടിയിട്ട് വിസിറ്റിംഗ് വിസ, ടൂറിസ്റ്റ് വിസ കിട്ടാൻ പാടാ. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ, അവന്റെ അങ്കിള് ഇവിടെ ഓൾറെഡി ഒരു ട്രാവൽസ് പോലെ ഉണ്ടായിരുന്നു ദുബായില്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് വിസ തരാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വിസ തന്നു, വിസ ടൂറിസ്റ്റ് വിസ കിട്ടി 28 ദിവസത്തേക്ക്. അപ്പൊ അപ്പോഴും കുറെ പേര് എന്റെ കൂടെയുള്ള ഒരു ഈ ആദ്യമുള്ള പോലെ നെഗറ്റീവ്, ജോലി കിട്ടില്ല, ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്, നിന്നെ കൊണ്ട് പറ്റില്ല, ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട. പക്ഷെ നമ്മള് ആഗ്രഹവും കോൺഫിഡൻസും എന്തായാലും നടക്കുന്ന വെച്ചിട്ട് ഞാൻ 28 ദിവസത്തെ വിസിറ്റിംഗ് വിസയില് എയർ അറേബ്യയിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ എന്താ ഞായറാഴ്ച അവധി, ഞായറാഴ്ചയാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പൊ എനിക്കറിയില്ല, ഒന്നും ഒരു ഐഡിയ ഇല്ല ദുബായിനെ കുറിച്ച്. ഞായറാഴ്ച ഞാൻ ബുക്ക് ചെയ്ത് എന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു വലിയ കാര്യമായിട്ട്. അപ്പൊ അവൻ പറഞ്ഞു നീ ഒന്നാമത് വരുന്നത് ഷാർജയിലിറക്കട. ഞാൻ താമസിച്ചത് ദുബായില് സത്വേല്. അത് കഴിഞ്ഞിട്ട് അവൻ ജോലി ചെയ്യണത് JLT. അപ്പൊ ഞായറാഴ്ച വന്ന് നിന്നെ പിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അതൊന്നും ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും വന്നിരിക്കും, അത് പ്രശ്നമില്ല. അപ്പൊ അവൻ ഒരു ഓൾറെഡി ബർദുബായിലൊരു ബെഡ് സ്പേസില് പൈസ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായി. അലിക്കാന്നാണ് ആളുടെ പേര്. അലിക്കയുടെ നമ്പർ എനിക്ക് വാട്സപ്പിൽ അയച്ചെന്നുണ്ടായി. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ അവിടുന്ന് വോൾവോ ഉണ്ട്, വോൾവോ സർവീസ് ഉണ്ട് എയർപോർട്ടിലേക്ക്. വോൾവോ സർവീസിൽ കയറി എയർപോർട്ടിലെത്തി. എന്റെ ഫ്രണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്തു, എന്റെ ടൊയോട്ടയിലെ ടീം ലീഡറാണ് എന്നെ ഡ്രോപ്പ് ചെയ്തു. അവൻ പോണെങ്കിൽ ജയിക്കും ചെയ്തു എന്റെ അടുത്ത്, എടാ നീ എങ്ങനെ ഒരാളും അവിടെ ഇല്ല എന്നില്ല, എങ്ങനെ പോണം, അതൊക്കെ അപ്പൊ നമ്മള് പോവാണ്. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു 4000 രൂപ കൊടുത്തിട്ട് ഒരു 250 ദിർഹം, അപ്പോഴാണ് ദിർഹം ആദ്യമായിട്ട് കാണുന്നത്. ദിർഹം 250 ദിർഹം എന്റെ കയ്യിൽ ഞാൻ മേടിച്ചു പിടിച്ചു.
പിന്നെ നേരെ എയർ അറബിയയില്, എയർ അറബിയയില് വന്ന് ഷാർജയിൽ വന്ന് ഇറങ്ങി. നീ കട്ടൻ ചായ ചോദിച്ചു? ആ കട്ടൻ ചായ ചോദിച്ചപ്പോ ഞാൻ വേഗം കാൽക്കുലേറ്റ് ചെയ്തു, ഭയങ്കര അപ്പൊ ക്യാൻസൽ, കട്ടൻ ചായ ക്യാൻസൽ. അങ്ങനെ നമ്മള് നേരെ ഷാർജയിൽ നിന്ന് ഇറങ്ങി, ഇറങ്ങി വന്നിട്ട് ഒരു ക്യൂല് നിന്നു. എയർപോർട്ടിലൊന്നും ഇറങ്ങി വലിയ പരിചയമൊന്നുമില്ല, ഒരു ക്യൂല് നിന്നപ്പ കൊറേ അവിടെ എത്തിയപ്പോ, അവിടെ എത്തിയപ്പോ അറബി പറഞ്ഞു, ഐ ടെസ്റ്റ്, ഐ ടെസ്റ്റ്, ഗോ 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 എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഞാൻ അവിടെ കറങ്ങി തിരിഞ്ഞ് ഐ ടെസ്റ്റ് ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ട് ഐഡന്റിഫിക്കേഷൻ ഐ വെച്ച് ഫസ്റ്റ് വന്ന് ഇറങ്ങുമ്പോ ചെയ്യണം അത്. അങ്ങനെ വന്നിറങ്ങി ഞാന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഒരു ബസ് വന്ന് നിന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ബെസ്റ്റ് ബെസ്റ്റ് ബസ് സ്റ്റാൻഡ് ചോദിച്ചു. അപ്പൊ അപ്പൊ ആള് ഓക്കെ, അപ്പൊ കുറച്ച് ഹിന്ദി അറിയാം നമുക്ക്. അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞപ്പോ ആള് അഞ്ചു തറം എന്ന് പറഞ്ഞു, ഫൈവ് തറം. അപ്പൊ ഞാൻ ഒരു ഫൈവ് തറം എടുത്ത് കൊടുത്തു, അങ്ങനെ ബസ് സ്റ്റാൻഡ് റോളിലെത്തി. അപ്പൊ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ബസ്സിൽ പൈസ മേടിക്കും, ദുബായ് ബസ്സിൽ പൈസ മേടിക്കും, വാൽക്കാടാണ്. അപ്പൊ അവിടെ ഒരു ദുബായ് എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു ബസ് നിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി ആളോട് ചോദിച്ചു, പറഞ്ഞു നോൽക്കാട് എന്ന് പറഞ്ഞു. അപ്പൊ നോൽക്കാട് ഞാൻ വേഗം ഇത് എന്താണ് നോൽക്കാട് എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഓഫീസിൽ പോയി ചോദിച്ചപ്പോ അവരെല്ലാവരും 20 തറം, അന്ന് 20 തറാണ്. അപ്പൊ 20 തറം കൊടുത്തിട്ട് നോൽക്കാട് വെച്ചു, ഒരെണ്ണം പോക്കറ്റിൽ വെച്ചു. അങ്ങനെ ബസ്സിൽ വന്ന് കയറി, പിന്നെ ഞാൻ ബർദുബായ് വന്ന് ഇറങ്ങി. ബർദുബായ് വന്ന് ഇറങ്ങിപ്പോ തന്നെ അവിടെ കറങ്ങി തിരിഞ്ഞപ്പോ ഞാൻ ആരെ വിളിക്കും, ഇപ്പൊ ഫോണും ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു നോക്കിപ്പോ തലശ്ശേരി റെസ്റ്റോറന്റ്, അവിടെ തലശ്ശേരി റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ അവിടെ കയറി ചെന്നു. അവിടെ റിസപ്ഷനിൽ ഒരു പയ്യനുണ്ടായി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാട്ടിൽ നിന്നാണ് വരുന്നത്, ഫോണില്ല, ഇന്ന ആളെ വിളിക്കണം എന്ന് പറഞ്ഞു. അതിനെന്താന്ന് പറഞ്ഞിട്ട് വേഗം പുള്ളി അപ്പൊ തന്നെ വിളിച്ചു, നിങ്ങൾ അവിടെയുള്ളത് ഒരാള് നിങ്ങൾ അന്വേഷിച്ചു വന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ പറഞ്ഞ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെ അലീക്ക് വന്നു, അങ്ങനെ ആ വാ പഹയ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് നേരെ കൊണ്ടുപോയി. അങ്ങനെയാണ് ദുബായിൽ എത്തണത്. പിന്നെ 28 ദിവസം ജോലി അന്വേഷിക്കില്ല. അതായത് ഒരു രാവിലെ ഇറങ്ങും ഞാൻ, അന്ന് സെപ്റ്റംബറിൽ 24-ാം തീയതി വന്ന് ഇറങ്ങിയ. അപ്പൊ അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷെ എല്ലായിടത്തും പോയി, ഓട്ടോമൊബൈലിൽ കിട്ടിയില്ല. അവസാനം ഒരു 10-26 ദിവസം വിസിറ്റ് വിസ തീരാറായി. അപ്പോഴേക്കും പിന്നെ ജോലി കിട്ടണ്ടായപ്പോ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ടൊയോട്ടയിൽ വർക്ക് ചെയ്യണ്ടായി, ഇവിടെ ബ്രാക്ക് ബാങ്കിൽ വർക്ക് ചെയ്യണ്ടായി. അവൻ പറഞ്ഞു, ADCB എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്, അവിടെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അങ്ങനെ മാനേജർ ചോദിച്ചു, ഇങ്ങനെ യു ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്, യു ആർ ദി ഫ്രഷ്, യു ഡോണ്ട് നോട്ട് ഡ്രൈവിംഗ് ലൈസൻസ്, ഹൗ യു ക്യാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഐ വാസ് എ ടീം ലീഡർ ഇൻ ടൊയോട്ട, ദെൻ ഐ ടുക്ക് ദ റിസ്ക് ആക്ച്വലി, ഐ ലെഫ്റ്റ് മൈ ഫാമിലി ആൻഡ് മൈ ഡോട്ടർ ദേർ ആൻഡ് ഐ കെയിം ഹിയർ, സോ ഡു യു തിങ്ക് ആക്ച്വലി ഐ ഡോണ്ട് വർക്ക്, വാട്ട് യു തിങ്ക് എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ആള് ഓക്കെ ഓഫർ ലെറ്റർ തന്നു. അങ്ങനെ ഔട്ട്സോഴ്സ് വിസ ആയിരുന്നു, പാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഒരു കമ്പനിയുണ്ട്, ഒരു കമ്പനിയുണ്ട്, അവരാണ് വിസ ഇഷ്യൂ ചെയ്തത്. അങ്ങനെ ഞാൻ അവിടെ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. അപ്പോൾ മീൻ വയലിൽ ഞാനപ്പോൾ റൂമിൽ എപ്പോഴും എല്ലാ ദിവസവും പറയും. അപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്ന ഒരാൾ ഗൾഫ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോർക്ക് ലിഫ്റ്റ് ആയിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് എവിടെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഗൾഫ് ഏജൻസിയിൽ ലോഡിങ്ങിൽ വേക്കൻസി ഉണ്ട് 1500 തരം. ഞാൻ എന്തായാലും അതെങ്കിലും അത് അവസാനം ഒരു രക്ഷയില്ലെങ്കിൽ അവിടെ കയറാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു, കാരണം എനിക്ക് ഇനി വേറെ ഓപ്ഷനില്ല. അങ്ങനെ ADCB കിട്ടി. ADCB കിട്ടിയപ്പോ അപ്പോഴും ഓട്ടോമൊബൈൽ എനിക്കൊരു പാഷൻ ആയതുകൊണ്ട് ഞാൻ ഹിനോ ട്രക്കിൽ പിറ്റേ ദിവസം എനിക്ക് ഇന്റർവ്യൂ കിട്ടി. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ തന്നെ സെലക്ട് ആയി. അപ്പൊ അയാള് പറഞ്ഞു, അവിടുത്തെ ജനറൽ മാനേജർ പറഞ്ഞു, റീജിയണൽ ഹെഡ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൂടി പിറ്റേ ദിവസം ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് കൺഫേം ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിസ ഇപ്പൊ തീരും സർ, ആക്ച്വലി ബിക്കോസ് യു ഹാവ് ടു കൺഫേം ടുഡേ ഇറ്റ്സെൽഫ്, അതർവൈസ് ഐ ഗോട്ട് വൺ ഓഫർ ലെറ്റർ ഫ്രം ADCB എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പുള്ളി പറഞ്ഞു, ADCB ഓഫർ ലെറ്റർ കിട്ടി, പിന്നെ നീ എന്തിനു ഇവിടെ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഓട്ടോമൊബൈൽ പാഷൻ. അവരുടെ കല്യ വല്ലി ഓട്ടോമൊബൈൽ പാഷൻ, ഓ ജോയിൻ ദേർ എന്ന് പറഞ്ഞു. പുള്ളി തന്നെ എന്നെ അഡ്വൈസ് ചെയ്തു, ഇങ്ങനെയാണ് അവിടെ നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ 4500 അവര്, അപ്പൊ ഞാനൊരു 5000 ചോദിച്ചു. അപ്പൊ ഇല്ല, 4500 തരാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ അത് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് തിരിച്ചു പോയി. പിന്നെ ഞാൻ അവിടെ ഞാൻ എന്റെ ഒരു ബൈക്ക് ഉണ്ട്, അത് കൊടുത്ത് വൈഫിനെയും കൊഞ്ചിനെയും ഞാൻ വൈഫിന്റെ വീട്ടിലേക്ക് വിട്ട് അവിടെ ഒന്ന് സെറ്റിൽ ചെയ്ത് തിരിച്ചു വന്നു. എത്ര ദിവസം കൊണ്ട് തിരിച്ചു വന്നു? തിരിച്ച് അപ്പൊ അവര് പെട്ടെന്ന് തന്നെ വിസ അറേഞ്ച് ചെയ്തു തന്നു. അവിടെ വെച്ചായിരുന്നു നിനക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു? ഒരു കൊച്ച്. രണ്ടാമത്തെ കുട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? അല്ല, അത് അത്ര അന്നത്തെ സിറ്റുവേഷനിൽ അതൊരു ഇതല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യം അറിഞ്ഞില്ല. അപ്പൊ
പിന്നെ ഞാൻ വന്നു പിന്നെ ചേട്ടാ ഇവിടെ വന്ന് ഒക്ടോബർ 27-ാം തീയതി സെപ്റ്റംബർ 24-ാം തീയതി വന്ന് ഒക്ടോബർ 27-ാം തീയതി ജോലിക്ക് കയറി. ഒരു മാസത്തെ വിസ കഴിഞ്ഞ് പോയിട്ട് ഞാൻ വന്ന്. പിന്നെ ഞാൻ ഒരു 6 മാസം കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, കാറും മേടിച്ചു. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കാറ് ലൈസൻസ് കിട്ടി. പിന്നെ പിന്നെ ഒരു 6 മാസം ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഒഫ്കോഴ്സ് നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ ചേട്ടാ പിന്നെ അവിടെ നമ്മൾ ചെന്ന് പിന്നെ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു 4 വർഷം ADCB വർക്ക് ചെയ്തു. പിന്നെ ദുബായിൽ സത്യം പറഞ്ഞാൽ നിനക്കൊരു നല്ല ലൈഫ് കിട്ടി. ഓഫ് കോഴ്സ് രണ്ടാമത്തെ കുട്ടിയെ ചിന്തിച്ചത് ഇവിടെ വെച്ചാൽ അതന്നെ. എനിക്ക് മാത്രമല്ല പിന്നെ ചേട്ടാ, നിന്റെ തോമസ് ഞാൻ നിന്റെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ശരിക്കും ചർച്ചയിൽ പാടില്ല, പക്ഷെ നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കണത് കേട്ടാ. അപ്പൊ തോമസ് ഇവിടെ വന്നതിന് ശേഷം തോമസിന് തോന്നിയിട്ടുണ്ട ഇങ്ങനെ ഒരു രാജ്യം ഇല്ലെങ്കിൽ കേരളത്തിലെ ജീവിതം എങ്ങനെയായിരിക്കും? നിന്റെ മാത്രമല്ല മൊത്തം മലയാളികളുടെ ഒത്തിരി ആളുടെ സ്ട്രഗിൾ ആയിരിക്കും. അതായത് കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളെ രണ്ടാം തരം പൗരനാക്കുകയും ദുബായിൽ നിന്ന് വന്ന ഇത്രയും പേർക്ക്, ഗൾഫിൽ നിന്ന് വന്ന ഇത്രയും പേർക്ക്, സൗദിയിൽ നിന്ന് വന്ന ഇത്രയും പേർക്ക് കോവിഡ് എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊന്ന് പച്ചക്ക പറഞ്ഞിരുന്നു, ഗൾഫിലെ പണമാണ് കേരളത്തെ ഇങ്ങനെ വളർത്തുന്നത് അന്ന്. പക്ഷെ കുറെ ആൾക്കാർ അതിന്റെ അടിയിൽ വന്ന് പറഞ്ഞ് ഇല്ല, ഗൾഫിൽ തോമസ് പോകുന്നത് തോമസിന് വേണ്ടി ജീവിക്കാനാണ്, ലാലു പോകുന്നത് ലാലിനും കുടുംബത്തിനും വേണ്ടിയാണ്, ബെന്നി ജോസഫ് പോകുന്നത് ബെന്നി ജോസഫിനും കുടുംബത്തിനും വേണ്ടിയാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നീ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു, നിന്റെ കുടുംബം മാത്രമാണോ ഇവിടെ വരുമ്പോ രക്ഷ? അതായത് ഒരു എയർപോർട്ട് ബിസി ആവണമെങ്കിൽ അവിടുത്തെ ഒരു ടാക്സി വിളിക്കുമ്പോ നീ കൊണ്ടുപോകുന്ന തുണി തുന്നുമ്പോ തുന്നൽക്കാരുണ്ട് സൂപ്പർ മാർക്കറ്റില്, ഈ ഗൾഫില് പൈസ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. ഇത് മനസ്സിലാക്കാത്ത ഒരു മറുപടി ആയിരുന്നു അന്ന്. ഇപ്പോഴും ഞാൻ സിൻസിയർ ആയിട്ട് പറയുന്നു, ഗൾഫ് എന്ന് പറഞ്ഞ രാജ്യം ഇല്ലെങ്കിൽ മലയാളികൾ ഇത്രയും സമ്പന്നതയിലോ ഇത്രയും സുഖമായിട്ടോ കേരളത്തിലെ മലയാളികൾ ഇല്ല. ഇത്രയും ഈ ചെറിയ രാജ്യം ആണെങ്കിലും ഇത്രയും ആൾക്കാരെ, ഇത്രയും ഇന്ത്യക്കാര് ആണ് എത്രയും വർഷങ്ങളായിട്ട് അല്ലെ, എത്രയും വർഷങ്ങളായിട്ട് അവരുടെ കുടുംബം കഴിയുന്നതും അവർക്കുള്ള ലൈഫ് സ്റ്റൈലും നല്ലതും എല്ലാ കാര്യങ്ങളും ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട്, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഇത്രയും കാര്യങ്ങള്. സത്യം പറഞ്ഞ ഇവിടത്തെ ഒരു റോഡിലൂടെ വണ്ടി ഓടിക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും ആവശ്യത്തിന് പോവാണെങ്കിലും നമുക്കൊരു ക്ലിയറൻസ് ലെറ്റർ വേണമെങ്കിലോ എന്ത് കാര്യത്തിനും ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആണ്. ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഹാപ്പിയാണ്. എന്നാ ലൈഫ് അത്രയും നാട്ടിൽ വർക്ക് ചെയ്യുന്ന അത്രയും ഒരു പിരിമുറുക്കോ ഒരു പ്രഷറോ ഇവിടെ ഇല്ല. ഞാനൊക്കെ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രഷർ കുക്കറോ പോലെയായിരുന്നു അവിടെ. ഞാനിപ്പോ ഫസ്റ്റ് അബുദാബി ബാങ്ക്, അബുദാബി ഗവൺമെന്റിന്റെ ഫസ്റ്റ് കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു സേഫ് ലാൻഡഡ് ആണ്. ഇതിനിടെ കൂടി ട്രക്കിന്റെ ലൈസൻസ് എടുത്തു വെച്ചു. ട്രക്ക് എപ്പോഴെങ്കിലും ഒരു യൂറോപ്യൻ സ്വപ്നം. അതെ, ട്രക്ക് ലൈസൻസ് ഉണ്ട്. അതിന്റെ ഇടയില് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഒരു കോഴ്സ് ചെയ്തു. പിന്നെ അത്യാവശ്യം ഫ്രണ്ട്സിന്റെ അവിടെ ബ്രേക്ക് ഡാൻസ് കളിക്കാൻ ഡാൻസ് ഉണ്ട്. പിന്നെ ബോളോ ബിൽഡിംഗ് പേഴ്സണൽ ട്രെയിനർ, ഹോം വ്ളോഗ് ഉണ്ട്, ആ വ്ളോഗ്സ് ഉണ്ട്, ടോപ് ജോസഫ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. ട്രാവലിംഗ് ചെയ്യും, 5-6 കൺട്രീസിൽ ഓൾറെഡി പോയി കഴിഞ്ഞു. അതെല്ലാം നമുക്ക് ദുബായ്, താങ്ക് യു ദുബായ്, താങ്ക് യു UAE. അപ്പൊ അടുത്തോ ഹാപ്പിയാണ്. ഓഫ് കോഴ്സ് എല്ലാ മലയാളിക്കും പുതിയ യുവജനങ്ങൾക്കും ഇതൊരു പ്രതീക്ഷ നൽകും, ഒരു ഉണർവ് നൽകും. കുറെ നാളു കൂടിയാണ് ഒരു പോസിറ്റീവ് വാർത്ത എനിക്ക് ചെയ്യാൻ പറ്റിയത്. നന്ദി തോമസ്, താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.